കുറഞ്ഞ വിലയിൽ ഇനി വണ്ടൂരിന് വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, ബുഷറ ടവർ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഫോൺ 04931247117. കാഴ്ചയുടെ വെളിച്ചം പകർന്ന ചടങ്ങാംകുളം ജി എൽ പി സ്കൂളിൽ ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. ഫോട്ടോഗ്രാഫർ മമ്പാട് പാലപ്പറമ്പ് സ്വദേശി വെളുത്തേടത്തുടൈ റനീഷ് ആണ് കാഴ്ചയുടെ കൗതുകമൊരുക്കിയത്. പരിപാടി വണ്ടൂർ എഇഒ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റനീഷ് പകർത്തിയ മിക്ക ചിത്രങ്ങളും കാഴ്ചക്കാരെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ഇതൊരു പുഴയായിരുന്നു എന്ന ചിത്രം നശിച്ചുകൊണ്ടിരിക്കുന്ന നദിയെയാണ് സൂചിപ്പിക്കുന്നത്. പുഴയിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നു. അതിലെ ടിപ്പറും ജെ സി ബിയും മണലെടുത്ത കുഴികളും കാഴ്ചക്കാരെയും അസ്വസ്ഥരാക്കി. വലിയ ഒരു തടിമരത്തിന് ചുവട്ടിൽ മരം മുറിക്കുന്നതിനുള്ള വാളും കപ്പിയും കയറും മറ്റു പണി ആയുധങ്ങളും വെച്ച ചിത്രം പ്രകൃതി ചൂഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതോ ആവശ്യത്തിന് വരി നിൽക്കുന്ന യുവതികളിൽ നിന്ന് വരിക്കു പുറത്തു നിൽക്കുന്ന വയോധികയുടെ ചിത്രം കാഴ്ചക്കാരിൽ നൊമ്പരമുണർത്തും. നമ്മുടെ പ്രദേശകാരനായിട്ടുള്ള റെനി ഒരുപാട് കഴിവുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ, ഇതിപ്പോൾ ഫോട്ടോ നല്ല നിലവാരം പുലർത്തുന്ന ഫോട്ടോസ് ഉണ്ട്. ഇതിൽ ഉൾപ്പെടേണ്ട കുറേ ഫോട്ടോസ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ വേറെ ഉണ്ട്, ഞാൻ കണ്ടതാണ്. അപ്പോൾ അതൊന്നും വളരെ പെട്ടെന്നായതുകൊണ്ട് ഒന്നും ഇതിൽ കടന്നു വന്നിട്ടില്ല. പക്ഷെ എന്നാലും വളരെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു എന്ന ആഴത്തിൽ ചിന്തയ്ക്ക് പ്രേരണമാകുന്ന ഒരുപാട് ഫോട്ടോസ് ഇതിലുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ ഈ മരത്തിൻ്റെ അടിവശത്ത് ഇങ്ങനെ മരം മുറിക്കുന്നതിന് വേണ്ടി ഉള്ള ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടല്ലോ, അത് നല്ല സന്ദേശം പകരുന്നതാണ്. അതുപോലെ തന്നെ ഈ കിണറ്റിന് ഉള്ളിലുള്ള ഒരു തവളയെ കണ്ടെത്തിയിട്ടുള്ളത്, അതൊക്കെ ഈ നമ്മൾ എന്താണ് ചിന്തകൾ ഒരു സന്ദേശം അതിന് പറയുന്നത്, ചിന്തകൾ നമ്മളൊരു കൂപം കൊണ്ടുപോകത്തെ പോലെ ആവരുത്, അതിൻ്റെ പുറത്തേക്ക് കടന്ന് നമ്മൾ ചിന്തിക്കണമെന്നുള്ള ഒരു, അതുപോലെ പ്രവൃത്തി ഒക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് പോകേണ്ടതാണെന്നുള്ള സന്ദേശം തരുന്നുണ്ട്. പിന്നെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഹൃദയസ്പർശിയായിട്ടുള്ള കുറേ ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിന് ഒരുപാട് ഭാവങ്ങൾ നേരുന്നു. ഇങ്ങനെ സാമൂഹ്യ ബന്ധങ്ങളെയും സമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും ക്യാമറ കണ്ണിൽ പകർത്തി ജീവനുള്ള സന്ദേശങ്ങളാക്കിയാണ് റനീഷ് വേറിട്ട് നിൽക്കുന്നത്. നടുവത്ത് ഫോട്ടോടെക് സ്റ്റുഡിയോ നടത്തുന്ന റനീഷിന് ഇതിനോടകം നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു അത്, ഒരുപാട് വർഷങ്ങൾ മുന്നേ. അപ്പോൾ കുറേ പടങ്ങളുണ്ട്, അതിൽ നിന്ന് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പടങ്ങൾ, എന്നാലും കുറേ എണ്ണത്തിന് ഒഴിവാക്കേണ്ട വന്നു. എന്നാലും കുറച്ചൊക്കെ ഒരു 60 പടങ്ങൾ, ഒരുപാട് 1000+ പടങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പടങ്ങളുണ്ട്. അതിൽ നിന്ന് സെലക്ഷൻ ചെയ്തിട്ട് കുറേ സെലക്ഷൻ ചെയ്തിട്ട് എടുത്ത പടങ്ങളാണ്. പിന്നെ ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ പൊതുവെ ഒരു നിരീക്ഷണ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിരീക്ഷണ സ്വഭാവം ഫോട്ടോഗ്രാഫിക്ക് വന്നപ്പോൾ അത് ഫ്രെയിമുകളായിട്ട് ചിത്രങ്ങളായിട്ട് വന്നു എന്നുള്ളൂ. പിന്നെ ഇതിൽ കുറേ മെസ്സേജുകൾ തരുന്ന ഒരുപാട് പടങ്ങളുണ്ട്. അതിൽ ഒരു പടം പറഞ്ഞാൽ ഒരു കിണറ്റിൽ ഒരു തവള, അത് തവളയെ ശ്രദ്ധിച്ചാലേ കാണുള്ളൂ. പിന്നെ അപ്പോൾ അത് എന്നാൽ നമ്മൾ എന്തിലും ഒന്നിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു മനുഷ്യ സമൂഹം ആവരുത് നമ്മൾ, അതിന് പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത കൊടുക്കുന്ന പടമാണ്. പ്രദർശന പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് കെ രാജു, തിരുവാലി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ബാലകൃഷ്ണൻ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം കെ പി ഭാസ്കരൻ, എച്ച് എം ടി പ്രേമസുന്ദരൻ, സി രവി, വി കെ സാവിത്രി, കെ വിനോദിനി,
എൻ അബ്ദുൽ ഖാദർ, കെ അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു. വണ്ടൂർ വിഷൻ ന്യൂസ്, തിരുവാലി. വണ്ടൂരിന്റെ ജനമനസ്സുകൾ കീഴടക്കി അഭിമാനത്തോടെ സഫ ജ്വല്ലറി രണ്ടാം വർഷത്തിലേക്ക്. കൈ നിറയെ സമ്മാനങ്ങളും മനം നിറയെ സന്തോഷവുമായി ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ മെയ് 31 വരെ. സ്വാഗതം ആനുകൂല്യങ്ങളുടെ ഈ ഉത്സവ നാളുകളിലേക്ക്. സഫ ജ്വല്ലറി വണ്ടൂർ.